അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബാസിത് കോട്ടപ്പുറം. കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിനെ പറ്റി അബൂബക്കർ ആലുവ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഒരിക്കൽ ഞാനറിഞ്ഞത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ വീടിൻ്റെ രണ്ടാം നിലയിൽ കാറ് ചെല്ലും എന്നാണ്. അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹം ചെയ്താൽ അത് മോശമാക്കി കാണാൻ കഴിയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ സമ്പന്നന്മാർ ഉണ്ടായിട്ടുണ്ട്, അത് പാപമല്ല. എങ്കിലും എ പിയുടെ വീട് കാണാൻ എനിക്ക് ഒരു പൂതി. അങ്ങനെയിരിക്കെ കട്ടിപ്പാറയിലെ നാസറിക്കയുടെ വീട്ടിൽ വിരുന്നിനു പോയ ദിവസം കിടക്കുന്നതിനു മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, രാവിലെ സുബഹിക്ക് കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം, നമുക്ക് എ പി ഉസ്താദിൻ്റെ വീട്ടിൽ പോകാം, നാളെ രാവിലെ അവിടെ ഉണ്ടാകുമെന്ന് സുഹൃത്ത് വിവരം നൽകിയിട്ടുണ്ട്. ഞാൻ ഉഷാറായി. എ പിയെ കാണുന്നതിലും വലുത് എ പിയുടെ രണ്ടാം നിലയിൽ കാർ കയറുന്ന ആ മണിമാളിക കാണണം. അതിരാവിലെ എണീറ്റ് നാസറിക്കയുടെ ബൈക്കിൽ യാത്ര തിരിച്ച് കാന്തപുരത്തെത്തി. വാഹനം റോഡരികിൽ പാർക്ക് ചെയ്തു. ഞാൻ ചുറ്റിനും പരതി, എവിടെ ആ മണിമാളിക? കാർ മുകളിലാണോ താഴെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത്? അല്പനേരത്തെ ജിജ്ഞാസക്കൊടുവിൽ ഞാൻ ആ കൊട്ടാരം കണ്ടു. മുന്നിൽ ഗ്രില്ലിട്ട ഇടത്തരക്കാർ പണിത് താമസിക്കുന്ന ഒരു വീട് മാത്രമായിരുന്നു അത്. ഉസ്താദ് നിസ്കരിക്കാൻ ചെറിയ പള്ളിയിലേക്ക് വരും, അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് ആരോ ഞങ്ങളെ അറിയിച്ചത് പ്രകാരം സുബിഹി നിസ്കാരത്തിന് ഞങ്ങൾ വീടിനോട് ചേർന്ന് പണിതിട്ടുള്ള തൈക്കാവിലേക്ക് കയറി. അല്പസമയത്തിനകം ആ മഹാപണ്ഡിതൻ നിസ്കാരത്തിനായി എത്തി. ആയിരക്കണക്കിന് എത്തി മക്കളുടെ വാപ്പ, അശരണരുടെ കൈത്താങ്ങ്, സുന്നി കൈരളിയുടെ അഭിമാനം, ലോക പണ്ഡിതന്മാർക്കിടയിലെ വെണ്ണിലാവ്, സുന്നി കൈരളിക്ക് ഉണർവേകിയ കർമ്മയോഗി, അവഗണിക്കപ്പെട്ട മുസ്ലിം പണ്ഡിതരെ നട്ടല് നിവർത്തി ജീവിക്കാൻ പ്രേരിപ്പിച്ച റോൾ മോഡൽ, ആയിരക്കണക്കിന് പള്ളി പണിയാൻ കാരണമായ ദീനി സ്നേഹി, മതഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് കേരള മുസ്ലിങ്ങളെ അഭിമാന തേരിലേറ്റി ഉന്നതിയിലേക്ക് നയിച്ച നേതാവ്, ദീർഘവീക്ഷണം കൊണ്ടും കർമ്മപദത്തിലെ മികവ് കൊണ്ടും ശത്രുക്കൾ പോലും അംഗീകാരം നൽകുന്ന ഇസ്ലാമിക ലോകത്തിലെ മഹാമനീഷി, അതെ, കാന്തപുരം തന്നെ. ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന പണ്ഡിതൻ. വീട്ടിൽ വന്നത് രാവിലെ 3 മണിക്കാണെന്ന് ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സുബഹിയുടെ സമയം വെച്ച് നോക്കിയപ്പോൾ ആ പാവം 2 മണിക്കൂർ പോലും വിശ്രമിച്ചില്ലെന്ന് ഞാൻ കണക്ക് കൂട്ടി. നിസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം വഹിച്ചു. ഞങ്ങൾ അണിനിരന്ന് നിസ്കരിച്ചു. കൂട്ടപ്രാർത്ഥനയും കഴിഞ്ഞ് വീടിൻ്റെ ഗ്രില്ലിനാൽ മറയിട്ട സിറ്റൗട്ടിൽ അദ്ദേഹം വന്നിരുന്നു. ആളുകൾ ചുറ്റും കൂടി എല്ലാവരോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ആ മഹാപണ്ഡിതൻ്റെ മുന്നിൽ ഇരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. എല്ലാവർക്കും ചായ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആദിത്യ മര്യാദ പാലിക്കാൻ അദ്ദേഹം ശ്രദ്ധ പുലർത്തുന്നുണ്ടായിരുന്നു. ആർക്കാണ് കിട്ടാനുള്ളതെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആരാഞ്ഞു. സങ്കടങ്ങളും പരിഭവങ്ങളുമായി ഒരുപറ്റം ജനങ്ങൾ ഓരോരുത്തരുടെയും വിഷമങ്ങൾ കേട്ട് ഉപദേശങ്ങൾ നൽകി. വീടുപണിക്ക് ദുആ ചെയ്യാൻ വന്നയാൾക്ക് അങ്ങോട്ടേക്ക് ബറക്കത്തിനു വേണ്ടി ചെറിയൊരു സഹായം. ഇതെല്ലാം കഴിഞ്ഞ് ഈ പ്രായത്തിലും ലോകപ്രശസ്ത ബുഖാരി ക്ലാസ് എടുക്കാൻ മർക്കസിൽ എത്തണം. എത്തീം മക്കൾക്ക് അന്നം തേടണം. വിശ്രമ കാലഘട്ടത്തിലും സുന്നത്ത് ജമാഅത്തിനായി പട നയിക്കുകയാണ് എ പി എന്ന മഹാമനീഷി. കുതന്ത്രശാലികളുടെ കള്ളക്കേസും സ്റ്റേകളും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ദുരാരോപണങ്ങളും അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല. തീയിൽ കുരുത്തത് വെയിലേറ്റ് വാടില്ല എന്നത് ഇവിടെ അന്വർത്ഥമാവുകയാണ്. പിന്നെ നാം എന്തിന് എ പി എന്ന യോദ്ധാവിൻ്റെ കർമ്മപദത്തിൽ മുള്ളുകൾ വാരിയിടണം? വിശ്രമമില്ലാത്ത എ പിയുടെ ഒരു ദിവസം നമ്മുടെ ഒരു ജന്മം കൊണ്ട് തുലനം ചെയ്യാൻ പലപ്പോഴും കഴിയില്ല എന്നിരിക്കെ വായ്ത്താരി കൊണ്ട് എ പിയെ ചെറുക്കാൻ നോക്കാതെ നന്മ കൊണ്ട് മുന്നേറി എ പിക്ക് മുന്നിലെത്താൻ നോക്കുകയാണ് വിരോധികൾ ചെയ്യേണ്ടത്. അബൂബക്കർ ആലുവ എഴുതിയ അനുഭവം നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് ബാസിത് കോട്ടപ്പുറം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി
ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.